രണ്ടായിരത്തി വേ അഞ്ചിലുള്ള വേണെങ്കിൽ ഷിയുടെ പിടിച്ചിട്ട് ഈ പ്രാവശ്യം ഈ ജീവനോടെങ്കിലും ഇരിപ്പുണ്ടല്ലോ അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം പക്ഷെ ഈ വട്ടം ഞാൻ എന്തായാലും രക്ഷിച്ചിരിക്കും എന്ന് പറയുവാ ഷിയ എങ്ങനെ ഈ കോമയിൽ എന്ന് കഴിച്ചാൽ ഇവനും അവളും കൂടി ആണെങ്കിൽ എവിടെയോ പോകേണ്ടി ഇറങ്ങിയപ്പോൾ ഒരുത്തരാണെങ്കി ഇവളെ വണ്ടി അടിച്ച് കാണും കേട്ടോ വണ്ടി അടിച്ചത് വേറെ ആരുമല്ല പേഷ്യൻ ആയിരിക്കും ഇതൊക്കെയാണെങ്കിൽ വേട് ഓർമ്മയിലോട്ട് പോയതും അപ്പൊ ശരിക്കുള്ള കൊലയാളി ആ പേഷ്യനല്ലേ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഈ വട്ടം ഞാൻ എന്തായാലും ഇത് ഞാൻ ഷീനെ എല്ലാം അറിയിക്കാൻ പോന്നെ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള വേടെടുത്ത എന്നാണെങ്കിൽ പറയുവാണെ പേഷ്യൻ ആണെങ്കിൽ ഷീനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ കയറുമ്പോ തിക്കരു അവിടെ നിന്നിങ്ങായിരിക്കും എൻ്റെ മോനെ ഷീനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവളും വെയ്യുവാണെങ്കിൽ ഇന്നലെ നൈറ്റ് പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെ പോയതാണോ വോ എന്നൊക്കെ പറഞ്ഞു വിടിക്കുമ്പോൾ രണ്ടുപേരും എനിക്ക് ചിരിച്ച് സംസാരിച്ച് വരുവാ എവിടെയാ രണ്ടുപേരും കറങ്ങാൻ പോയി ഇന്നലെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞങ്ങൾക്കിടയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ പോയതെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാ ക്ലിയർ ആക്കി നമ്മൾ ഉറപ്പം വെച്ച് ചോദിക്കുന്നത് ഇവരെ ഇവരാണിക്ക അതിനെ പറ്റിയൊക്കെ നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെ ഈ പേഷ്യൻ ആണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ സംസാരിക്കുന്നൊക്കെ ഇത് കണ്ടതും മേയാണിക്ക് മനഃപൂർവ്വം അവളുടെ തോളത്തൊക്കെ കയ്യും പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോവാ അപ്പൊ നമ്മുടെ ഈ ഹീറോയിനും പറയുന്നുണ്ട് അങ്കൾ എപ്പോഴും നീ നല്ലതായിട്ട് ഇരിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയാ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നില് സീനാണ് കാണിക്കുന്നത് കേട്ടോ ഹീറോയിനെ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അറിയിട്ടില്ല പക്ഷെ അവളുടെ അച്ഛനായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കുഞ്ഞു ഷിയാണെങ്കിൽ ഇപ്പൊ വേടച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞില്ല അവൻ എങ്ങനെ പഠിക്കാൻ ഒക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛനും പറഞ്ഞാണ് അവൻ നന്നായിട്ട് നന്നായിട്ടെന്നെ പഠിക്കും പക്ഷെ അവന്റെ കാര്യങ്ങളൊന്നും എനിക്കിപ്പോ നോക്കാൻ പറ്റുന്നില്ല ജോലി തർക്ക് കാരണം അവനിപ്പോ എന്താണ് ചെയ്യുന്ന അവൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവന്റെ അമ്മ മരിച്ചേ പിന്നെ ഞാൻ അവനെ കാണാൻ അധികം പോയിട്ടില്ല ഫോണും വിളിക്കാൻ എൻ്റെ ഇടയ്ക്ക് കാരണം തന്നെ അവന് ഭയങ്കര ഡിപ്രഷനിലാകാൻ തോന്നി എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശീം പറഞ്ഞു എടുക്കും അതൊക്കെ എന്താണ് ഇപ്പൊ ആലോചിച്ച് വിഷമിക്കുന്നത് കഴിഞ്ഞതൊക്കെ തക്ക കഴിഞ്ഞല്ലേ എന്തായാലും അവന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നില്ലേ അച്ഛനൊന്നു പോയിട്ട് അവന്റെ അടുത്ത് വിഷിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഘോഷിക്കുക അപ്പം അവനും ഭയങ്കര സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം ഇവിടെ ഷീ ഇതൊക്കെ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആ അറിയായിരുന്നു എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് അങ്ങനോട് ഒരുപാട് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബർത്ത്ഡേയിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ കോൾ എടുത്തില്ല അതിനുശേഷം എൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ള ന്യൂസ് ഞാൻ കേൾക്കുന്നത് ഒന്നാ കോൾ എടുത്തിരുന്നെങ്കിൽ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് സംസാരിക്കാനെങ്കിലും പറ്റുമായിരുന്നു എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞ് വിഷമിച്ച് സൂസൈഡിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷിയ നീ ഫസ്റ്റ് ടൈം ആ കുഞ്ഞിലെ ടുത്തോട്ട് വന്നത് മീൻ കൂടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചേനെ പിന്നെയും നമ്മൾ രണ്ടുപേരും പിരിഞ്ഞ് ഇപ്പൊ നമ്മൾ പേര് ഒന്നായില്ലേ അതൊക്കെ പോട്ടെ നീ എനിക്ക് എന്തോ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞില്ല അതെപ്പോഴാണ് തെളിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഈവൻറ്റ് നടക്കുന്നില്ലേ ആ ടൈമിൽ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറയുകയാണെ അങ്ങനെ ആ ഈവെൻ്റ് നടക്കുന്ന ഇവർ രണ്ടുപേരും പോവുകയാണ് ഹീറോയിനും എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പാർക്കിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ആ പേഷ്യൻ ഉണ്ടല്ലോ ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിൽക്കുവാണേ ആ ടൈമിൽ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് ഇവളെ വിളിച്ചിട്ട് പറയുക ഈ ടൈമ് ഫ്യൂച്ചർ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഷിയ നീ ഇപ്പോൾ കോമേനുള്ളതെന്ന് പറയുമ്പോൾ ഓ ഞാൻ അറ്റ്ലീസ്റ്റ് ജീവിച്ചെങ്കിലും എഴുപ്പുണ്ടല്ലോ എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കിനും ഫ്യൂച്ചറിലുള്ള വേയും പറയുക പക്ഷേ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരുത്തൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് വേറെ ആരുമില്ല ആ പേഷ്യന്റ് ആണ് പറയുന്ന ടൈമിൽ തന്നെ ഇവനും കൊല്ലാൻ വേണ്ടിയിട്ട് കാർ എഴുത്ത് വരാൻ നിൽക്കുമ്പോൾ വേ അതിട്ടിടക്ക് കയറുക അതുകൊണ്ട് ഇവനാണെങ്കിൽ അവളെ കൊല്ലാതെ വിടുവാട്ടോ ഇവനാണെങ്കിൽ വന്നിട്ട് നീ ആരോടും സംസാരിക്കുന്നെ അതുപോലെ തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ അച്ഛൻ കണ്ടുപിടിച്ചല്ലേ ഫ്യൂച്ചറിലുള്ള ആളോടും പാസ്റ്റിലുള്ള ആളോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും പറയാണ് എന്നെ എന്നിപ്പോ വിളിച്ചത് തരാമെന്നറിയാവോ ഫ്യൂച്ചറിലുള്ളവേ നീ തന്നെയാണ് എന്നെ വിളിച്ചത് ഞാൻ മരിക്കാൻ പോകുന്ന എന്നെ കൊല്ലാൻ നോക്കുന്ന പേഷ്യന്റ് നന്നൊക്കെയാ നീ എന്നോട് പറഞ്ഞേക്കുന്നേ എന്നൊക്കെ പറഞ്ഞത് ഇവൻ തന്നെ ഒന്ന് ഷോക്ക് ആവോട്ടോ ഇവരെ കമ്പനി ആണെങ്കിൽ അത് ടൈമോ ഒരു സിഗ്നല് വരാണ് സ്പേസും ടൈമും ഒന്നിപ്പിക്കുന്ന എന്തോ ഒരു ഡിവൈസിന്റെ ആണ് ഇതെന്താന്നറിയാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആ പേഷ്യന്റ് ആണെങ്കിൽ നേരെ നമ്മുടെ ഷെയർ എടുത്ത് വന്നിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന ഫോണെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ഫ്യൂച്ചറിലുള്ള ആളെ വിളിക്കാൻ പറ്റത്തില്ലേ എന്ന് നോക്കിയപ്പോ അതിങ്ങനെയാണ് നിനക്കറിയുന്നത് നോക്കിയപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു പക്ഷേ നിന്റെ ബോയ് ഫ്രണ്ട് അതായത് വേ അവൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യമൊന്നും പറയില്ലാട്ടോ ഇന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേ എവിടേക്ക് വന്ന് എൻ്റെ ഇവിടെ ചെയ്യുന്ന രണ്ടുപേരും നോക്കിയപ്പോൾ അത് പിന്നെ ലിഫ്റ്റ് റിപ്പയർ റിപ്പയറായി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി വന്നിരുന്നു ഷിയ പറയുമ്പോൾ ഓക്കെ ഓക്കെ രണ്ടുപേരും ഞാൻ നിൽക്കണ്ട പൊക്കോന്ന് പറയുക ഷിയ വരെ ആണെങ്കിൽ അവളുടെ ഫോൺ ഒരു കവറിലാക്കി റെസ്റ്റ് റൂമിൽ ഒളിപ്പിച്ച് വയ്ക്കുക കേട്ടോ ഇതാണെങ്കിൽ ഈ പേഷ്യൻ കണ്ടുപിടിച്ച് അവൾ പോയതും അതെടുത്തോണ്ട് അങ്ങ് പോകുന്നുണ്ട് ഇതൊക്കെ ഇവര് രണ്ടുപേരും പ്ലാൻ ആണ് കാരണം ആ ഫോണിലാണെങ്കിൽ ഇങ്ങനെ ട്രാക്കിംഗ് ഡൈവേഴ്സ് വെച്ചിട്ടുണ്ട അവൻ എവിടെയൊക്കെ പോകുന്നതെന്നും ഈ ഫോൺ എടുക്കാൻ വന്നതാണെന്ന് മനസ്സിലായി ഒറിജിനൽ ഫോണൊന്നും ഒന്നും അല്ലാട്ട് ഇവർ കൊടുത്തേക്കുന്നേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചതായിരിക്കും ഇതൊക്കെ എന്തിനാ പേഷ്യം ചെയ്തതെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും വേറെ ആരുമല്ല ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ലിന്നിന്റെ അച്ഛനെ ഇതൊക്കെ ചെയ്തേന്ന് പറയുമ്പോൾ നിന്നിങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കൺഫേം ആവുന്നതെന്ന് നോക്കുക കാരണം ഇതിനു മുമ്പ് ഏതൊക്കെയോ പ്രോജക്റ്റ് എൻ്റെ കമ്പനി ലോസ് ആയപ്പോഴും ഒന്നും അയാൾ പൈസ എന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ പുതിയ പ്രൊജക്റ്റ് ചെയ്തില്ല അതിന് മാത്രമേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ പറയാട്ടോ ഇവർ വിചാരിച്ച പോലെ തന്നെ ഈ പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഫോൺ കൊണ്ട് കൊടുക്കുന്നത് ആ ലിന്നിന്റെ അച്ഛന്റെ കയ്യിലായിരിക്കും കേട്ടോ ഇത് കണ്ടതായി ഭയങ്കര സന്തോഷാവുക നീ എന്താ പറഞ്ഞ എനിക്ക് തരത്തില്ലെന്നല്ലേ അവസാനെന്റെ കയ്യത്തിന് കിട്ടി എന്ന് ഇയാൾ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ഈ ഫോൺ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചതും ലിന്നിന്റെ അച്ഛൻ്റെ അടുത്തായിരിക്കും ഇതുകൊണ്ട് കാണിച്ചത് ഇയാൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവട്ടോ അപ്പൊ നമുക്ക് ഈ ഫോൺ വെച്ച് ഇന്ത് ചെയ്ത് അതുകൊണ്ട് നമുക്ക് വലിയ പണക്കാരാവാൻ വരെ ചാൻസ് ഉണ്ട് തന്നെ ഈ ഫോൺ എനിക്ക് നന്ദിക്കുന്നു പറയുമ്പോൾ അച്ഛനാണെങ്കിൽ സമ്മതിച്ചാണത്തില്ല ഇല്ല ഈ ഫോണ് ദുരുപയോഗിക്കാനല്ല ഞാൻ കൊണ്ടുവന്നത് ഞാൻ പുതിയതായിട്ടൊരു സംഭവം കണ്ടുപിടിച്ചതേ ഉള്ളൂ നമ്മൾ അഥവാ ഈ ഫോൺ ഉപയോഗിച്ച് ഫ്യൂച്ചറിലുള്ള ആലോ പാസ്റ്റിലുള്ള ആലോ എന്തേലും പറഞ്ഞ് ചേഞ്ചാക്കുവാണെങ്കിൽ അത് ഇനി വരാൻ പോകുന്ന ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവൻ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കൂടി ഇയാളാണെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ അച്ഛനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അച്ഛനെനിക്ക് സമ്മതിച്ചു ആ ടൈമിൽ ആരോ വിളിച്ചോണ്ട് അച്ഛൻ പോയി കാണേ ആ ഫോൺ ആ ടേബിളിൽ വെച്ചിട്ട് അപ്പൊ ആ ഫോണിലാണെങ്കിൽ ഏതൊരു കോൾ വരുവാ ഈ ലിന്നിന്റെ അച്ഛനെനിക്ക് എടുക്കുന്നത് അല്ലോ അങ്കിൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ വിളിച്ചല്ലോ ഇന്നൊക്കെയാണോ ഒരു കുട്ടി പറയാട്ടോ അരെ നീ ഇന്ന് ചെയ്യുന്ന ലിന്നിന്റെ അച്ഛൻ ചോദിക്കുമ്പോത്തേക്കും അങ്ക എന്നെ അറിയത്തില്ലേ ഞാനാ ചെയ്യാ നിങ്ങളെല്ലാം പറഞ്ഞ എന്നെ വിളിക്കാൻ വേണ്ടിട്ട് എന്നെ മറന്നുപോയോ എന്നൊക്കെയാണ് ഈ ചോദിച്ചതും ഇങ്ങനെക്കാണെങ്കിൽ ഒന്ന് മനസ്സിലാകുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും അതെയ്യുമ്പോ നമ്മുടെ അച്ഛൻ ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഇവനെ ആണെങ്കിൽ പിന്തുടർന്ന് ലിന്നിന്റെ അച്ഛനാണെങ്കിൽ മര്യാദയ്ക്ക് ആ ഫോൺ താന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ എവിടേക്കും തട്ടിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിച്ചതാണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇയാളിപ്പൊ ആലോചിക്കുക പക്ഷേ ഈ ലിന്നിന്റെ അച്ഛനാണെങ്കിൽ ഇത് എങ്ങനെ യൂസ് ആക്കട്ടെന്ന് അറിയില്ല എന്തായാലും യുടെ അച്ഛനെ ഇത് കണ്ടുപിടിച്ച് വേക്ക് എന്തായാലും ഇത് യൂസ് ആക്കാൻ അറിയാരിക്കും അവനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ നിൽക്കുന്നത് ഇവിടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ഹീറോ ചോദിക്കുക ഈ ഫോൺ എങ്ങനെയാണ് കൈ കിട്ടിയെന്ന് അപ്പൊ അവളും പറയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് നിന്റെ അച്ഛനാണെങ്കിൽ ഈ ഫോൺ തന്നിട്ട് ഇന്ന ടൈമില് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ വിളിക്കണം പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഞാൻ വിളിക്കുകയും ചെയ്തു എന്ന് പറയുകയാണേ അന്ന് ഷീ വിളിച്ചപ്പോഴത്തേക്കിനും കോൾ എടുത്തത് ആ ലിന്നിൻ്റെ അച്ഛനായിരിക്കില്ലേ അവളായിരിക്കും കേട്ട് സംസാരിക്കുന്നത് അയാൾക്ക് ഇതാരെന്നറിയാത്തോണ്ട് കോളും കട്ടാക്കി കാണത്തില്ലേ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ഹീറോ കാണിക്കേ ഫുൾ പ്ലാൻ ആണെങ്കിൽ മനസ്സിലാവുക കേട്ടോ ഇടയ്ക്ക് ആ ഷാവു ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തില്ലായിരുന്നു അത് ഈ ഫോണിന് വേണ്ടി മാത്രം ഇരുന്നോട്ട് ഇവളുടെ കയ്യിലാണ് ലിന്നി അച്ഛൻ അറിയാം അതുകൊണ്ടാണ് ഷാവൂനെ വെച്ച് ഇറക്കിയത് പക്ഷെ ഷാവൂനെല്ലാം പിടികൂടിയോണ്ടാണ് രണ്ടാമത് ഓരോ ഇറക്കി കളിച്ചു തട്ടുക അവസാനം അത് അടിച്ചോണ്ട് പോവ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ പാവങ്ങൾക്ക് അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേ ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുക സംഭവം ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ കോമയൊക്കെ എടുക്കുകയായിരുന്നോ അവളാണെങ്കിൽ വീണ്ടും മരിച്ചു പോവാ എത്രയൊക്കെ ഞാൻ പാസ്റ്റ് ചേഞ്ച് ചേഞ്ചാക്കാൻ നോക്കിയാലോ ഈ അവസാനം വരെ മരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കര വിഷമമായിട്ട് നമ്മുടെ വെയിനെ വിളിക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഇവൻ ഡയറക്റ്റ് വിളിക്കുന്നില്ല ഷാങ്ങിനെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത് ഇടവേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നീ ഉള്ളേന്ന് എനിക്കറിയാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ആ ലിന്നിൻ്റെ അച്ഛൻ എന്താണ് നിന്നോട് ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും നീ അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ഷീനെ കൊല്ലം അവൻ തയ്യാറാവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഷീയൻ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഇവനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ ഷീനെ രക്ഷിക്കുന്നു പറഞ്ഞോണ്ടാ നിൽക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വേ ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യേണ്ടി വരും എന്നാണെങ്കിൽ ഇത് പറയുന്നുണ്ട് പ്രസന്റ് ഷീ ആണെങ്കിൽ വന്നിട്ട് എന്താണ് നിനക്ക് പറ്റി എന്തൊരു വിഷമെന്ന് പറയുമ്പോഴത്തേക്കിനും അവന് നടന്ന കാര്യം പറയാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേ പറഞ്ഞിട്ട് ഷാങ് വിളിച്ചായിരുന്നു ഇപ്പോഴും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല നീ മരിച്ച ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവനെ അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അവളും ഓ അങ്ങനെയാണോ അപ്പൊ പിന്നെ ഇത് ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ല എന്നാ തോന്നിയെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എന്നാൽ പിന്നെ ഷീ ഞാൻ പറയുന്നവർ നീ കേക്ക് ഇനി ഒരു വർഷത്തേക്ക് നീ ഇവിടെ നിൽക്കണ്ട നീ എബ്രോഡ് പോയിക്കോ നിനക്ക് മാനേജ്മെൻറ്റ് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമല്ലേ നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവൾ വരികയാണെങ്കിൽ ആര് പറഞ്ഞാൽ താല്പര്യം നീ എന്നെ നല്ലതിന് വേണ്ടിയിട്ടല്ല പറയുന്നത് ഞാൻ എന്തായാലും എബ്രോഡിൽ പോയി പഠിച്ചോളാം നീ ഇത് ഡയറക്റ്റ് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ എന്നെ ഓഫീസിൽ ഒഴിവാക്കിയതുപോലെ ഇവിടെ എന്നെ എങ്ങനെങ്കിലും അങ്ങോട്ട് ഓടിച്ചു വിടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം ദേഷ്യമാന്നേനെ സത്യം പറഞ്ഞില്ലേ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന് പറയുമോ എന്നാലേ എനിക്ക് ടൈം ഇട്ടുമ്പോഴേക്കും ഞാൻ നിന്നെ വന്ന് കാണാട്ടോ കേട്ടോ കുറച്ച് തിരക്കാണ് ഇവിടുത്തെ ചില കാര്യങ്ങൾക്ക് തീർക്കാനുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ യൂണിവേഴ്സിറ്റി പോയി ചേരും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആവും തിരക്കാവും പഠിപ്പാവും അപ്പം നിന്റെ കോളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആരെ എന്റെ കോൾ എടുക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമാശക്ക് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഷീ മരിച്ചു പോകുമെന്ന് അത് കഴിയുമ്പോൾ ഇവനാണെങ്കിൽ ഷാങ്ങിനെ നിന്നിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഷിയോട് എനിക്കിപ്പോൾ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കള്ളം പറഞ്ഞേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാൻ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ നിന്നിങ്ങി വരെയാണെങ്കിൽ ഏ സമയത്ത് നീ അവളോട് കള്ളം പറയണമെന്ന് വെക്കുമ്പോൾ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ എൻ്റെ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ ഞാൻ മാറ്റാൻ പോവുക അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഇനിയും നാട്ടിൽ നിന്നാ ശരിയാവില്ല അതുകൊണ്ട് എബ്രോഡി പറഞ്ഞു വിടുന്നേ ആ ലിന്നിൻ്റെ അച്ഛൻ ഏത് നിമിഷവും അവൾ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞോണ്ട് അവളാണെങ്കിൽ മുദ്രപേപ്പർ കാണിച്ചത് നിന്നിങ്ങുവരെ ചോദിക്കുന്നുണ്ട് ഇതിൽ അവൾ സൈൻ ചെയ്ത് തോന്നുന്നുണ്ടെന്ന് നിൽക്കുമ്പോൾ എന്തായാലും സൈൻ ചെയ്യിപ്പിക്കും ഞാൻ അതുപോലെ തന്നെ ഇന്ന് മഴ പെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്തായാലും കൊഴിയെടുത്തിട്ടുണ്ടാവില്ല ഞാൻ പോയിട്ട് അവളെ കൂട്ടട്ടെ എന്ന് പറഞ്ഞുണ്ട് നേരെ നമ്മൾ ഷെയർ എടുത്തിട്ട് വരുമാട്ടോ ഇവൻ കൊടയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നാണ്ടതും എന്താ ഇവിടേക്ക് നോക്കും എന്നെ പറയാണ് എൻ്റെ ഗേൾഫ്രണ്ട് കൊഴിയെടുക്കത്തില്ലെന്ന് മഴയത്ത് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ തന്നെ കൂട്ടേണ്ട അവസ്ഥയായി അതുപോലെ നിനക്ക് യൂണിവേഴ്സിറ്റി ചേരേണ്ടേ അതിന്റെ ഫോം ഇതാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിനും അയ്യോ ഞാൻ ഇതുവരെ ഫ്രഞ്ച് മൊത്തത്തിൽ പഠിച്ചിട്ടില്ല ഈ ഫോമിൽ മൊത്തം ഫ്രഞ്ച് ആണല്ലോ എനിക്കത് മനസ്സിലാവുന്നില്ല അവണ്ടെങ്കിൽ ഞാനൊന്നും വായിക്കുന്നില്ല സൈൻ ചെയ്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പം അവ വരെ ഇടയ്ക്ക് നീ അവിടെ പോയവരെ സേഫ് ആയിട്ട് ഇനി ഇരിക്കണം കേട്ടോ ഞാൻ ഇതേപോലെ കൊടെ നിന്ന് കൊണ്ടുവരുവാൻ തരാൻ ഉണ്ടാവില്ല അവൻ നീ നോക്കിയും കൊണ്ട് ചെയ്തോണെന്ന് പറയുമ്പോൾ അവൾ ഓക്കെ ഓക്കെ ഞാൻ സേഫ് ആയിട്ട് ആയിട്ടിരുന്നോളാം മഴ വന്നാൽ കൊടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിന്റെ കമ്പ്യൂട്ടർ ഒന്ന് യൂസ് ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തൊരു ആപ്പ് കേട്ടി വിടുവാണേൽ ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്കിത് ഷിയാ ഇന്ന് മഴ വരുന്നുണ്ട് ഇക്കോട്ട് എടുത്തിട്ട് പോകണേ ഷിയായി ഇന്ന് നല്ല വെയിലാണ് സൺസ്ക്രീൻ കിട്ടേച്ചിട്ട് പുറത്ത് പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണെങ്കിൽ ആപ്പ് അത് അവൻ്റെ മുഖം വെച്ചിട്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇതിനെ ഓർമ്മിപ്പിക്കണ്ടേ അതിന് വേണ്ടിട്ട് ഈ ആപ്പെന്നൊക്കെ പറഞ്ഞേ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് ഷാങ് ആണെങ്കിൽ നിന്നിങ്ങന്റെ ബൈക്ക് നോക്കിയിട്ട് ഇവിടേക്കാണോ നീ പാർക്ക് ചെയ്യുന്നത് ഇപ്പോഴെങ്കിലും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ നീ സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചു പോകുമ്പോഴില്ല എന്തേലും പറ്റി കഴിഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോ നിന്നിങ്ങുവാണെങ്കിൽ പുറകേന്നിട്ട് എന്താ ഇന്നോട് എന്തേലും സംസാരിക്കാണ്ടോ നോക്കുമ്പോ അതെ നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടെന്ന് പറയുക അത് നമുക്ക് വേറെ സ്ഥലത്ത് പോയി സംസാരിക്കണം പോലെ അവനെ കൂട്ടിക്കൊണ്ട് പോകാണെ ഇവിടെ ഹീറോ ഹീറോയിനാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വന്നിരിക്കുക അത് ഈ ബുക്ക് ഷോപ്പിലാണോ എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അവിടെ കുറച്ച് പേരാണെങ്കിൽ എന്താണ്ടൊക്കെ ചെയ്യുന്ന കാണുക അതെന്തവിടെ നടക്കുന്നവ ഹീറോ അവിടെയുള്ള ലേഡിയോട് വെക്കുക അപ്പം അവരും പറഞ്ഞു കൊടുക്കും ഇതാണ് ടൈം ടേബിൾ പോസ്റ്റ് കാർഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ത്യയിൽ പരസ്പരം പറയാനുണ്ടെങ്കിൽ ആ ബൂത്തിൽ പോയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഒരു സ്കാനർ വരും ആ റെക്കോർഡ് ചെയ്തേക്കാൻ ഞങ്ങൾ ആ സ്കാനറിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ഇതേ ഡേറ്റിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം എന്താണ് പറഞ്ഞത് അത് നിങ്ങൾ കേൾക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഹീറോ ഹീറോയിൻ ആണെങ്കിൽ അന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാലും പോകണുണ്ട് രണ്ടുപേരാണെങ്കിൽ അവിടേക്ക് പോവാ ഫസ്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുക ഷിയ നീ കൃത്യം ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഇപ്പം നീ കേക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നീന് ഒരുപാട് വഴക്കം അറിയും കാരണം നിന്നെ അതുപോലെയാണ് ഞാനിപ്പോ ചീറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരിക്കലും നീ ഒരു ബോയ്സിനെ വിശ്വസിക്കും എനിക്ക് തോന്നില്ല ചെയ്യാ നിന്റെ കൂടെ അടുക്കുമ്പോഴേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് പക്ഷെ ആ സന്തോഷം സന്തോഷിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല കാരണം ഏത് നിമിഷം നീ മരിക്കുമെന്നുള്ള പേടിയാണ് ഫ്യൂച്ചറിലുള്ള വേ നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിയത്തില്ല എൻ്റെ ലൈഫിൽ രണ്ട് രണ്ട് സംഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒന്നാമത്തത് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാൻ ഒരു ഞാനൊരു അനാഥിയായിട്ടിരുന്നത് രണ്ടാമത്തത് ഷിയ നീ എൻ്റെ ജീവിതത്തിൽ വന്നതാണ് നീ വന്നത് മാത്രമാണ് എനിക്ക് സന്തോഷം തന്നിട്ടുള്ളത് പക്ഷേ നീ എൻ്റെ വീട്ടിൽ പേടി എന്നുള്ള ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സോറി ഷീയ എല്ലാത്തിനും സോറി ഐ ലവ് യു ഷിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇറങ്ങുകട്ടോ അതേപോലെ അവിടെ ഹീറോയിൻ വരുവുക ഹായ് ഞാൻ നിങ്ങളുടെ ഗേൾഫ്രണ്ട്

നമ്മൾ നമ്മളെന്തായാലും ഒന്നായിരിക്കും അതുവരെ നീ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് നീ ഇന്ന് ഇത്ര സമയം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെക്കുമ്പോൾ അത് പിന്നെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വയ്ക്കും ഒരു വലിയ ലെറ്റർ തന്നെ ഞാൻ എഴുതിയതാണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വയ്ക്കുക അപ്പം നീ എനിക്കല്ല എഴുതി വെക്കുമ്പോൾ എന്റെ പുട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിലും ഞാൻ നിനക്കനല്ലേ എഴുതി നോക്കുക അങ്ങനെയൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള വേണക്കാട്ടിലെ ഞാൻ ഭയങ്കര ലക്കിയാണ് കാരണം അവന് നിന്റെ കൂടെ കറങ്ങാനൊന്നും പറ്റില്ലല്ലോ എനിക്കല്ലേ പറ്റിയുള്ളൂ എന്നൊക്കെയാണെങ്കിൽ പറയുവാണ് ഷാങ്ങിനെ കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിലോട്ടായിരിക്കും വന്നിരിക്കുന്നേ ഇത് കണ്ടത് അവനെനിക്ക് പേടിയാ ഇവിടെ എന്ത് സംസാരിക്കാനും നോക്കുവ നമ്മൾ ജസ്റ്റ് സംസാരിക്കാൻ സംസാരിക്കാനൊ വന്നേ എന്ന് പറയുമ്പോ അതെ നമ്മൾ സംസാരിക്കാനാ വന്നേ എനിക്ക് പേടിയൊന്നുമില്ലെന്ന് പറയുമ്പോ അതിന് ഞാൻ പേടിയുണ്ടെന്ന് പറഞ്ഞു നിന്നെ കണ്ടിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് പേടിയുണ്ടെന്ന് നീ ഒരു പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോ ഏ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ഇതിനു മുമ്പ് കുറെ പെൺകുട്ടികളുടെ കൂടെ വന്നിട്ടുണ്ട് അത് പിന്നെ നമ്മളിപ്പോ സംസാരിക്കാനല്ലോ വന്നേ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ പേരെന്തേലും വേണോ നിനക്ക് എന്നൊക്കെ അങ്ങനെ എനിക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്ന കേട്ടോ നിന്നിങ്ങാണിക്ക് ആ നീ തന്നെ നിൽക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും ഷീയും ശീം വെയ്യാണിക്കിപ്പോൾ ഒരുപാട് സംസാരിച്ചു കൊണ്ടിരിക്കുക അവനാണെങ്കിൽ ഒരു കേക്ക് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണെ എൻ്റെ ബർത്ത്ഡേ നിൻ്റെ കൂടെ തന്നെ ആഘോഷിക്കാന്നും പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടില്ല നിൻ്റെ ബർത്ത്ഡേ അത് ഇപ്പോഴേ ആഘോഷിക്കാൻ പോകുന്നു നിൽക്കുന്നു ആ നീ എൻ്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞിട്ട് അവൾ അടുത്തോട്ട് വന്നത് അവളാണെങ്കിൽ നീ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കുന്നില്ല എന്ന് വയ്ക്കാടെ നിനക്ക് കേക്ക് കഴിക്കാൻ അത്ര ആഗ്രഹമാണോന്ന് നോക്കി പോവാ അങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതും അവിടെ ആണെങ്കിലും കിസ് ചെയ്യുവാത്ത ദിവസം രാവിലെ ഇവർ രണ്ടുപേരെയാണ് കാണിക്കുന്നത് ഷാങ് ഷാങ്ങ് എണീച്ച് തോന്നിട്ട് പോവാട്ടോ ഞാനെന്താ ഇവിടെ ഇവിടെ കൂടെ എന്നൊക്കെ പോയിട്ട് ഷോക്ക് ആയിട്ട് നിന്നിങ്ങാണിക്ക് ഓ നീ എണീച്ചല്ലേ നിനക്ക് ഇതൊന്നും ഓർമ്മയില്ല നീ തന്നെ ഇതൊക്കെ തുടങ്ങി വെച്ചേ എന്ന് പറയുന്നുണ്ട് സംഭവം ഇന്നലെ ഇവള് ഫ്രഷ് ആയിട്ട് പോവാൻ തന്നെ പോയില്ലായിരുന്നു അപ്പം മുതൽ ചക്കനും ഭയങ്കര പിടിയിട്ട് അവിടെയുള്ള വൈനൊക്കെ എനിക്ക് ഒരുപാട് കുടിച്ച് കേട്ടോ എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഇവിടെ അങ്ങോട്ടേക്ക് പോയിരുന്നേ എന്നധികം ഒരുപാട് കുടിച്ച് നോക്കുമ്പോൾ അവൻ ആണെങ്കിൽ ഞാൻ നിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ലൗ ചെയ്യാൻ അതൊന്നും നടക്കുന്നത് എന്തെങ്കിലും മനസ്സിലാകത്തിനും പറഞ്ഞുണ്ട് അവിടെ പിടിച്ചവിടെ കിടത്തി കാണുകയോ അവള് തന്നെ ഒരു നിമിഷം പേടിച്ച് പോയെങ്കിൽ അവനങ്ങൾ ബോധം കേട്ട് വീടും കാണും കേട്ടോ ഇവള് വരുന്നെന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും നടക്കുള്ളൂ ക്കുമ്പോ ഇവനാണെങ്കിൽ കൈ വിട്ട് കാണത്തില്ലേ ഇങ്ങനെ തന്നെ കടന്നു കാണും കേട്ടോ അതാണ് ഇപ്പൊ നിന്നിങ്ങനെ പറയുന്നത് ഷാങ്കിനെനിക്ക് ഒരുമാതിരി നാണക്കേടായിട്ടാ അതൊന്നും ഒപ്പിക്കാൻ വേണ്ടിട്ട് നീല പറഞ്ഞേ നമുക്ക് ഒരുമിച്ച് അതുപോലെ ഒരുമിച്ച് എന്താ ഇപ്പൊ എല്ലാം നടന്നില്ലേ എന്നൊക്കെ പറയുമ്പോ നിന്നിങ്ങാണെങ്കിൽ കൂടുതലും ഡയലോഗ് ഡയലോഗിക്കണ്ട എനിക്ക് ജോലിക്ക് പോണേ ഞാൻ പോവെന്ന് പറഞ്ഞിട്ട് അവളൊന്നു പോവുകയും ചെയ്യുവേ അങ്ങനെ ഹീറോയിൻ പോകുന്ന ദിവസം വരെയാണ് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവത്തേക്കിനും അവിടെ ചെന്നിട്ട് സേഫ് സേഫായിട്ടിരിക്കണം എല്ലാം നോക്കി കണ്ട് ചെയ്തോണം ആരെയും മുന്നിൽ പെട്ടെങ്കിലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എൻ്റെ പുനെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം പോരാഞ്ഞിട്ട് നീ തന്നെ ഒരു ആപ്പ് കേട്ടി വെച്ചിട്ടില്ലേ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിലും അത് തന്നെ ഓർമ്മിപ്പിച്ചോളോ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ എന്നാലും നീ നന്നായിട്ട് തന്നെ അവിടെ ഇരിക്കണം കേട്ടോ ഇന്ത്യയിലെ പ്രശ്നം ഉണ്ടെങ്കിലെ വിളിച്ചാൽ മതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നേക്കാം ഇന്നൊക്കെ പറഞ്ഞ് അവൾക്ക് പായം കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവരാണെങ്കിൽ അപ്പോൾ അത് നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം ഇന്നാണെനിക്ക് പറയുന്നുണ്ട് അതോടി എപ്പിസോഡ് കഴിയുക അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് വരാം അതുവരെ ബൈ ബൈ